ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നീനാസ് വേൾഡ്. ഇന്നത്തെ വീഡിയോ മീൻ അച്ചാറാണ്. ഈ മീൻ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് നോക്കാം. അച്ചാറിടാനായിട്ട് 4 ചൂര മീനാണ് എടുത്തേക്കുന്നത്. ഇത് കഴുകി വൃത്തിയാക്കി എടുക്കാം. മീന് നന്നായിട്ട് കട്ട് ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിനായിട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഉപ്പുകൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഉപ്പും മഞ്ഞളും മുളക് പൊടിയും നന്നായിട്ട് മീൻ പീസിൽ പിടിച്ചു വരണം. അതിനായിട്ട് ഇതിനെ 1/2 മണിക്കൂർ വരെ നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. മീന്, ഉപ്പ്, മഞ്ഞൾ, മുളക് ഇവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പൊ ഏതാണ്ട് 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് വറുത്തെടുക്കണം. മീൻ വറുത്തെടുക്കാനായിട്ട് ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉരുളി നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. മീൻ അച്ചാർ തയ്യാറാക്കാനായി ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് നല്ലെണ്ണയിലും മീൻ വറുത്ത് കോരിയെടുക്കാം. എണ്ണ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് മീനിന്റെ പീസുകൾ ചേർത്ത് കൊടുക്കാം. മീനിന്റെ 1 ഭാഗം വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇതുപോലെ എണ്ണയിലിട്ട് ഇളക്കി കൊടുത്തു വേണം വറുത്ത് കോരിയെടുക്കാനായിട്ട്.
ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മീനൊന്ന് ഇളക്കി കൊടുത്ത് വറുത്തെടുക്കാം. മീൻ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം. മീനെല്ലാം കോരി എടുത്തിട്ടുണ്ട്. ഇനി അതേ എണ്ണയിലേക്ക് ആവശ്യത്തിന് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്ത ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും എണ്ണയിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 6 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം 2 പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും ഒന്നുകൂടെ ഒന്ന് വാടി വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിം ആക്കി വെച്ചതിന് ശേഷം മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. 5 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉലുവ പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. മസാലക്കൂട്ടുകൾ ഒരു 10 സെക്കൻഡ് വരെ ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതിയാകും. ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇളക്കണം. മസാലക്കൂട്ടെല്ലാം ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ച മീനും ചേർത്ത് കൊടുക്കാം. മീനൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. മസാലക്കൂട്ടെല്ലാം മീനിൽ പിടിച്ചു വരണം. ഇപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. മീനച്ചാർ കേടാവാതിരിക്കാനായിട്ട് ഇതിലേക്ക് 200 ml വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരിയും കൂടെ ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇതുപോലെ 5 മിനിറ്റ് അടുപ്പത്ത് തന്നെ വെച്ചേക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. സ്വാദിഷ്ട
ഇഷ്ടമായ മീനച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയ ഒരു മീനച്ചാറാണ്. വിനാഗിരി ചേർത്തതുകൊണ്ട് കേടുകൂടാകാതെ ഒത്തിരി നാൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഈ അച്ചാർ. നിങ്ങളും ഇതുപോലെ അച്ചാർ ഉണ്ടാക്കി നോക്കുക. എന്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.